മത്സ്യത്തൊഴിലാളികൾക്കും യാനങ്ങൾക്കും സർക്കാർ ഏർപ്പെടുത്തിയ ക്ഷേമനിധി വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനത്ത് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിൽ അടയ്ക്കേണ്ട വിഹിതം 100 രൂപയിൽ നിന്നും 300 രൂപയായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ഹാർബറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഫാദർ ആന്റണി ടോംപോൾ ഉദ്ഘാടനം ചെയ്തു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ നിന്നും ഗൊണ്ടുപറമ്പ് മത്സ്യഭവനിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത്. മത്സ്യത്തൊഴിലാളികൾക്കും യാനങ്ങൾക്കും സർക്കാർ ഏർപ്പെടുത്തിയ ക്ഷേമനിധി വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിൽ അടയ്ക്കേണ്ട വിഹിതം 100 രൂപയിൽ നിന്നും 300 രൂപയായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. യാനങ്ങളുടെ ലൈസൻസും രജിസ്ട്രേഷൻ ഫീസും പിൻവലിക്കണമെന്നും പെലാജിക് വല ഉപയോഗിച്ചുള്ള അനധികൃത മത്സ്യബന്ധനം തടയണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ 100 രൂപ അടക്കിക്കൊണ്ടിരുന്ന വർഷത്തിൽ അടക്കിക്കൊണ്ടിരുന്ന ക്ഷേമനിധി വിഹിതം ഇത് 3 ഇരട്ടി 300 രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങൾക്ക് മത്സ്യബന്ധന യാനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് അല്ലാതെ വർഷാവർഷം ലൈസൻസ് പുതുക്കണ ഒരു ഫീസ് എടുക്കുന്നുണ്ട്. അത് നിർത്തലാക്കണം. കാരണം മത്സ്യത്തൊഴിലാളി യാനങ്ങളുടെ മേൽ അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണം. വർഷാവർഷം ലൈസൻസ് പുതുക്കൽ എന്ന പരിപാടി നിർത്തലാക്കണം. ഹാർബറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഫാദർ ആന്റണി ടോംപോൾ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കാതെ, ആനുകൂല്യം വർദ്ധിപ്പിക്കാതെ വിഹിതം കൂട്ടുന്നത്, പ്രത്യേകിച്ചും ഈ നീണ്ടകാലത്തെ മത്സ്യവർദ്ധി അനുഭവിക്കുമ്പോൾ ഈ വിഹിതം കൂട്ടുന്നത് തികച്ചും അനീതിയാണ്. മത്സ്യഭവൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പുള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. അപകടത്തിന് കിട്ടേണ്ട ചികിത്സാ സഹായങ്ങള്, പെൺമക്കളെ കെട്ടിക്കുന്ന സഹായങ്ങൾ അടക്കമുള്ളത്, മണ്ണെണ്ണ സബ്സിഡി അടക്കമുള്ളത് ഇവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് അന്ന് ഫിഷറീസ് മന്ത്രിയുടെ മുന്നിൽ ഞാൻ നിർദ്ദേശം വെച്ചത്, ക്ഷേമനിധി ബോർഡിനെ രക്ഷിക്കണമെങ്കിൽ കയറ്റുമതി സ്ഥാപനങ്ങള് ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കുവാനുള്ള സെസ് അത് പിടിച്ചു വാങ്ങാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് അവര് സുപ്രീം കോടതി പോയി. ഒരു ലൂക്കിലെ വക്കീലെ വെച്ച് കേസ് തോറ്റിട്ട് പറയാണ് കേസ് തോറ്റുപോയെന്ന്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് തോൽപ്പിച്ച കേസാണെന്നുള്ള കാര്യം. കണ്ണമാലി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സമരത്തിന്റെ ഭാഗമായി റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതെ സമരം നടത്തിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം തൊഴിലാളികളുടെ ഇടയിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനെ തുടർന്ന് തൊഴിലാളികൾ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഈ മത്സ്യമേഖലയെ സംരക്ഷിച്ച് എല്ലാവിധമായ ദുരിതങ്ങളിൽ നിന്നും ദുരിതവും ചൂഷണവും മാത്രം നേരിടുന്ന ഈ സഹോദരങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധമായ പിന്തുണയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ അനീതിക്കുള്ള സമരത്തിൽ നിങ്ങളെല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും ഒന്നായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചേർക്കുന്നു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിൽ, ജില്ലാ സെക്രട്ടറി വി എസ് പൊടിയൻ, മത്സ്യത്തൊഴിലാളി ചെല്ലാനം സഹകരണ സംഘം പ്രസിഡന്റ് പി വി വിൽസൺ, ഫാദർ ജോൺ കളത്തിൽ, ചിന്നാപ്പോൾ ഷൗര്യർ വാച്ചാക്കൽ, ജോഷി കുട്ടപ്പശ്ശേരി, ജിജി ഇടമുക്കിൽ, എൻ ജെ ഷാജി എന്നിവർ സംസാരിച്ചു. ഒറ്റയ്ക്ക് തന്നെ അത് 300 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഞങ്ങളുടെ പേര് വർഷാവർഷം ലൈസൻസ് ഫീസും യാനങ്ങളുടെ രജിസ്ട്രേഷനും ഇന്ധന വില വർധനവ്, മത്സ്യത്തിന് വിലയില്ലായ്മ, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ക്ഷേമനിധി വിഹിത വർധനവ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ജി റോഡ് വെറും 1% മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.